ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വെക്ടർ കാൽക്കുലസ് 4 ആണ്. വെക്ടർ കാൽക്കുലസ് 4 ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മോഷൻ എലോങ് എ കർവ്, മൊഡ്യൂൾ 1 തേർഡ് പാർട്ട് ആണ്. S2 മൊഡ്യൂൾ 1 തേർഡ് പാർട്ട്, മോഷൻ എലോങ് എ കർവ്. ഫസ്റ്റ് വി ഡിഫൈൻ വെലോസിറ്റി, ആക്സലറേഷൻ, സ്പീഡ്. ഇഫ് ആർടി ഈക്വൽ ടു എക്സ്ടിഐ പ്ലസ് വൈടിജെ ഇസ് എ പൊസിഷൻ ഫംഗ്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ മൂവിംഗ് എലോങ് എ കർവ് ഇൻ ടു സ്പേസ് ഓർ ഫ്രീ സ്പേസ്, ദൻ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ആൻഡ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് ടൈം ടി ആർ ഡിഫൈൻഡ് ബൈ വെലോസിറ്റി. Velocity equal to dr by dt. rt ആണ് നമുക്ക് തന്നിരിക്കുന്നത്. rt equal to xti plus ytj. അങ്ങനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ rtനെ പൊസിഷനെ പ്രകാരം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. rtയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. ദെൻ ആക്സിലറേഷൻ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. സ്പീഡ്, സ്പീഡ് എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ മോഡുലസ് ആണ്. വെലോസിറ്റിയുടെ വെക്ടർ ക്വാണ്ടിറ്റിയാണ്, സ്പീഡ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ മോഡുലസ് ആണ്. അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് പൊസിഷന്റെ, ആർടിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ മോഡുലസ്. ഓക്കെ, എക്സാമ്പിൾ വൺ. എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ പാത്ത് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് അറ്റ് ടൈം ടി ആർ എക്സ് ഈക്വൽ ടു 2 cos t, വൈ ഈക്വൽ ടു 2 sin t. പാർട്ടിക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആൻഡ് സ്പീഡ് ഓഫ് പാർട്ടിക്കിളിന്റെ ടൈം ടി. അപ്പൊ ആർ ടി തന്നിട്ടുണ്ട്, ആർ ടിയുടെ പാരാമെട്രിക് ഇക്വേഷൻ ആണ്, ഇത് ആർ ടിയുടെ വെക്ടർ ഇക്വേഷൻ ആണ്. 2 cos ti പ്ലസ് 2 sin t j, അതിന്റെ വെക്ടർ ഇക്വേഷൻ ആണ് പാരാമെട്രിക്. അപ്പം വെലോസിറ്റി കാണാനായി ആർ ടിയെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ 2 cos t മൈനസ് 2 sin t, 2 sin t 2 cos t. അപ്പോൾ വെലോസിറ്റി ഇതാണ് അറ്റ് ടൈം ടി വെലോസിറ്റി. ആക്സിലറേഷൻ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈനസ് 2 sin t ഡെറിവേറ്റീവ് മൈനസ് 2 cos t, 2 cos t മൈനസ് 2 sin t. അപ്പോൾ ഇതാണ് ആക്സിലറേഷൻ. ദെൻ സ്പീഡ്, സ്പീഡ് സ്പീഡ് എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ മോഡുലസ് ആണ്. വെലോസിറ്റി ഇതാണ്, അതിൻ്റെ റൂട്ട് ഓഫ് മൈനസ് 2 sin t² പ്ലസ് cos t² ദാറ്റ് ഇസ് റൂട്ട് ഓഫ് ദിസ്. അപ്പോൾ സ്പീഡ് 2 ആണ്. അപ്പോൾ വെലോസിറ്റി കിട്ടി, ആക്സിലറേഷൻ കിട്ടി, സ്പീഡ് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടൈം ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി വെക്ടർ അറ്റ് ടൈം ടി ഈക്വൽ ടു പൈ ബൈ 4. അപ്പൊ പൊസിഷനിലും വെലോസിറ്റിയിലും ടി ഈക്വൽ ടു പൈ ബൈ 4 കൊടുക്കുക. ഇതാണ് ദ ഗ്രാഫ് ഓഫ് പാരാമെട്രിക്കേഷൻ സർക്കിൾ ഓഫ് റേഡിയസ് 2. ഇതിന്റെ ഈ തന്നിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന ആർ ടി എന്ന് പറയുന്ന ഇതാണ്. ഇത് ഈ ഇക്വേഷൻ 2 cos t പ്ലസ് 2 sin t എന്ന് പറയുന്നത് 2 radius ആയിട്ടുള്ള, റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിളാണ്. ഗ്രാഫ് പറയുന്നത് സർക്കിൾ ഓഫ് റേഡിയസ് 2 സെൻറ്റേഡ് അറ്റ് വൃത്തി. അപ്പൊ ആർ ടി തന്നിട്ടുണ്ട്. ആർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന 2 radiusലുള്ള ഒരു സർക്കിളാണ്, അതിങ്ങനെ മൂവ് ചെയ്യും. ഇതാണ് ആർ ടിയുടെ ഇക്വേഷൻ, ഇതാണ് ആർ ടിയുടെ ഇക്വേഷൻ. ഇനി ആർ ഓഫ് പൈ ബൈ 4 കാണാനായിട്ട് ഈ ടിക്ക് പൈ ബൈ 4 കൊടുക്കുക. അപ്പൊ ആർ ഓഫ് പൈ ബൈ 4 കിട്ടി, അത് √2i + √2j ആണ്. അതാണ്, ഇതാണ് ആർ ടി.
ഇത് ആർ ഓഫ് പൈ ബൈ ഫോർ ഇതാണ് റൂട്ട് ടു ഐ പ്ലസ് റൂട്ട് ടു ജെ. ഇനി അതിന്റെ വെലോസിറ്റി, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട വെലോസിറ്റിയിൽ ടിക്ക് പൈ ബൈ ഫോർ കൊടുത്താൽ, പൈ ബൈ ഫോർ കൊടുക്കാം. അപ്പൊ ടി വൈക്ക് പൈ ഫോർ വെലോസിറ്റി ഈ പൊസിഷൻ വെക്ടറിന്റെ ടാഞ്ചൻഷ്യൽ ആയിരിക്കും, ഈ ഡയറക്ഷനാണ് വെലോസിറ്റി. വി ഓഫ് പൈ ബൈ ഫോർ, അപ്പം നമുക്ക് മൈനസ് ടു ഐ ജെ, ടു ഐ പ്ലസ് ടു റൂട്ട് ടു ജെ, മൈനസ് റൂട്ട് ടു ഐ പ്ലസ്. അപ്പം ഇത് ഇതിന്റെ പൊസിഷൻ വെക്ടറും, പൊസിഷൻ വെക്ടർ എടുത്ത് പൈ ബൈ ഫോറിൽ അതിന്റെ വാല്യൂ ഇതാണ്. ഇനി വെലോസിറ്റി വെക്ടർ എടുത്ത് പൈ ബൈ ഫോറിൽ അതിന്റെ വാല്യൂ ഇതാണ്. ദെൻ നമുക്ക് മൂന്നാമത്തെ കാണാനുള്ളത്, ടു വെക്ടേഴ്സ് ആ നമുക്ക് കാണാൻ, മൂന്നാമത്തെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് അറ്റ് ഈച്ച് ഇൻസ്റ്റന്റ് ദ ആക്സിലറേഷൻ വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി വെക്ടർ. ആക്സിലറേഷനും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ആക്സിലറേഷനും വെലോസിറ്റിയും, അപ്പൊ വെലോസിറ്റിയും ആക്സിലറേഷനും പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കണം. വെലോസിറ്റി ആക്സിലറേഷൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആയിരിക്കും. ടു വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ, ദെൻ ദെയർ ഡോട്ട് പ്രോഡക്റ്റ് ഈസ് സീറോ. അപ്പൊ ഇതാണ് വെലോസിറ്റി അറ്റ് ടൈം ടി, ഇതാണ് ആക്സിലറേഷൻ അറ്റ് ടൈം ടി, ഇത് രണ്ടിനെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അപ്പൊ ഇതാണ് സീറോ. ഹെൻസ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ. ഓക്കെ, ദ നെക്സ്റ്റ് എക്സാമ്പിൾ നമ്പർ ടു. എക്സാമ്പിൾ ടു, എ പാർട്ടിക്കിൾ മൂവ്സ് അലോ ത്രൂ ത്രീ സ്പേസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് വെലോസിറ്റി, ഇതിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ടൈം ടി ഈക്വൽ ടു വൺ, ഗിവൺ ദാറ്റ് ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് മൈനസ് വൺ ടു ഫോർ അറ്റ് ടൈം ടി ഈക്വൽ ടു സീറോ. നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്, അപ്പൊ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം അതിന്റെ. അപ്പൊ ആർ ടീനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ, വെലോസിറ്റിയെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പൊസിഷൻ കിട്ടും. ഇതാണ് വെലോസിറ്റി, വെലോസിറ്റിയാണ്, വെലോസിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ടി ജെ പ്ലസ് ടി സ്ക്വയർ. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ ടി കിട്ടും, ആർ ടി കിട്ടും. ആർ ടിക്ക് അകത്തൊരു കോൺസ്റ്റന്റ് ഉണ്ടാവും, സി ഉണ്ടാവും. അപ്പൊ ഇതാണ് കിട്ടിയത്, ആർ ടി ഈക്വൽ ടു ദിസ്. ഇനി ആറോ ഇതിന്റെ അകത്ത് ടിക്ക് സീറോ എടുക്കുമ്പോൾ ആർ സീറോ ഈക്വൽ ടു സി എന്ന് കിട്ടും, സി ഈക്വൽ ടു ആർ സീറോ. പക്ഷെ നമുക്ക് ആർ സീറോ തന്നിട്ടുണ്ട്, ആർ സീറോ ഇവിടെ തന്നിട്ടുണ്ട്, മൈനസ് ടു ടു ഫോർ ആണ് ആർ സീറോ. അപ്പോൾ ആർ സീറോ തന്നിട്ടുണ്ട്, സി ഈക്വൽ ടു ആർ സീറോ എന്ന് കിട്ടി. അപ്പോൾ സി ഈക്വൽ ടു ആർ സീറോ ആണ്, ആർ സീറോ എന്ന് മൈനസ് ടു മൈനസ് വൺ ടു ഫോർ ആണ്. അപ്പം സി ഈക്വൽ ടു മൈനസ് ടു മൈനസ് വൺ പ്ലസ് ടു ജെ പ്ലസ് ഫോർ കെ, ഇത് തന്നിട്ടുണ്ട് നമുക്കിവിടെ. സി കിട്ടിയത് സി ഈക്വൽ ടു ആർ സീറോ ഈക്വൽ ടു സി എന്ന് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആർ സീറോ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സി കിട്ടി, കേസ് നമ്പർ വണ് കിട്ടി, വണ്ണിന്റെ സി കിട്ടി, വണ്ണും ടു ഇന്റകത്ത് സി ഈക്വൽ ടു കിട്ടി. അത് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആർ ടി ഈക്വൽ ടു തന്നിരിക്കുന്നത് ഇത് സി ആണ്, ആർ ടി, ഇതാണ് ആർ ടിയുടെ ഇക്വേഷൻ. ആർ ടി തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർ വണ്ണും കാണാൻ പറഞ്ഞിട്ടുണ്ട്, ടിക്ക് വണ്ണ് കൊടുക്കുക, ടിക്ക് വണ്ണ് കൊടുക്കുമ്പോൾ ആർ വണ് കിട്ടും, ഇതാണ് ആർ വൺ. ദാറ്റ് ഈസ് ആർ വൺ ഈസ് ഈക്വൽ ടു സീറോ ഐ പ്ലസ് ഫൈവ് ബൈ ടു ജെ പ്ലസ് തേർട്ടീൻ ബൈ ത്രീ കെ. അപ്പൊ അതിന്റെ കോർഡിനേറ്റ് ഇത് വെക്ടർ ഇക്വേഷന്റെ ഇതാണ്, ഇതിന്റെ പാരാമെട്രിക് അല്ലെങ്കിൽ കോർഡിനേറ്റ് ആയിട്ട് എഴുതുക, സീറോ ഫൈവ് ബൈ ടു തേർട്ടീൻ ബൈ ത്രീ. ഇതാണ് ഈ പാർട്ടിക്കിള് ടി ഈക്വൽ ടു വണ്ണിൽ ഈ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ. അപ്പൊ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം, വെലോസിറ്റിയെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് വെലോസിറ്റിയെ ഇന്റഗ്രേറ്റ് ചെയ്യണം, വെലോസിറ്റിയെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ ടി കിട്ടും, വെലോസിറ്റിയെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ ടി കിട്ടും. ആർ ടി കിട്ടിക്കഴിഞ്ഞാൽ ആർ ടിക്കകത്തൊരു സി ഉണ്ടാകും, സി ഗിവൺ കണ്ടീഷൻ, കണ്ടീഷൻ ഒരു ഗിവൺ കണ്ടീഷൻ തന്നിട്ടുണ്ട്,
ആ ഗിവൺ കണ്ടീഷൻ ആപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സി കിട്ടും. ആ സി കിട്ടിക്കഴിഞ്ഞാൽ ആപ്പിയുടെ ഇക്വേഷൻ എഴുതി, ദെൻ ആർ വൺ കണ്ടു, അപ്പോൾ ആർ വണ്ണിന്റെ വെക്ടർ ഇക്വേഷൻ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. If a particle travels along a curve in 3 space or 2 space, the displacement of the particle over the time interval t1 to t2 equal to delta r equal to rt2 minus rt1. എന്ന് പറഞ്ഞാൽ t1 മുതൽ t2 വരെ ടൈമിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, t1 മുതൽ t2 വരെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ കാണാനായി, അല്ലെങ്കിൽ വെലോസിറ്റിയാണ് തന്നതെങ്കിൽ വെലോസിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, വെലോസിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. വെലോസിറ്റിനെ ആണ് തന്നതെങ്കിൽ വെലോസിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ. ഇനി ഡിസ്റ്റൻസ് ട്രാവൽ ആണ്, t1 മുതൽ t2 വരെയുള്ള ഡിസ്റ്റൻസ് ട്രാവൽഡ് കാണാനായി വെലോസിറ്റിയിൽ നിന്ന് സ്പീഡ് കാണുക. സ്പീഡിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ ഡിസ്റ്റൻസ് ട്രാവൽ കിട്ടും, ഡിസ്റ്റൻസ് ലെസ് കിട്ടും. ആണ്, ഇതാണ് സ്പീഡ്, അത് വെലോസിറ്റിയുടെ മോഡുലസ് ആണ്. സ്പീഡിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് കിട്ടും. വെലോസിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ ഡിസ്പ്ലേസ്മെന്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 3, സപ്പോസ് ദാറ്റ് എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ ഹെലിക്സ് ഇൻ 3 സ്പേസ് സോ ദാറ്റ് ഇറ്റ് പൊസിഷൻ വെക്ടർ, അതിന്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, ആർടി തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവൽ 1 ലെസ് ദാൻ ടി ലെസ് ദാൻ. 1 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ, അല്ലെങ്കിൽ 1 ടൈം മുതൽ 5 ടൈം വരെയുള്ള ഇതിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റുമാണ് കാണുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ട്രാവൽഡ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. സ്പീഡ് കാണാനായിട്ട് ആദ്യം വെലോസിറ്റി കാണും. വെലോസിറ്റി എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടറിന്റെ ഡെറിവേറ്റീവ് r' ആണ്. r' t ഇതിനെ ഇന്റഗ്രേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആർടിനെ ഇന്റഗ്രേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ r' t ഇതാണ്. അതിന്റെ മോഡുലസ് കാണുക, അപ്പം സ്പീഡ് കിട്ടും. r' t മോഡുലസ് ഇതാണ്, r' t മോഡുലസ്. ദാറ്റ് ഈസ് r' t വെലോസിറ്റി, വെലോസിറ്റിയുടെ മോഡുലസ് ഇതാണ്. ഇതാണ് വെലോസിറ്റിയുടെ മോഡുലസ്, ഇതാണ് സ്പീഡ്, ഇത് സ്പീഡാണ്. സ്പീഡിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ, നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. സ്പീഡാണിത്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. 1 to 5 ഇന്റഗ്രേറ്റ് ചെയ്ത് സ്പീഡ് അതിനെ 1 to 5 ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്പീഡ് ഇത് കിട്ടി, 4 × √16π² + 1. ഇതാണ് സ്പീഡ്, 4 × √16π² + 1. ഇനി ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു rt2 - rt1. നമുക്ക് rt തന്നിട്ടുണ്ട്, rt2 എന്ന് പറയുന്നത് നമുക്ക് കാണാനുള്ളത് 1 മുതൽ 5 വരെയാണ്. അപ്പോൾ rt2 എന്ന് പറഞ്ഞാൽ r(5), ഇതാണ് r(5) മൈനസ് r(5), ഇതാണ് r(5) മൈനസ് r(1). r(5 - r(1) = 4k. 4k ആണ്, 4k എന്ന് പറഞ്ഞാൽ which tells that the change in the position of the particle over the time interval was 4 units straight up. That means ഇവിടെയാണ് ആദ്യം പാർട്ടിക്കിൾ ഉള്ളതെന്ന് വിചാരിക്കുക. ഈ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തി, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഈ ദൂരം, ഈ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ് ഇതിന്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇതാണ് ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത്, 4 × √16π² + 1. ഇതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്.
ഡിസ്പ്ലേസ്മെന്റ് ഇവന്റ് എന്ന് പറയുന്ന 4K ആണ്. എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നേരെ 4K ആണ്, ഐയും ജെയും ഇല്ല. അപ്പൊ ഇത് 4K, 4 യൂണിറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. ഈ പോയിന്റ് ഒരു സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ ആയപ്പോഴത്തേനും ഈ പോയിന്റ് നേരെ 4 യൂണിറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. ഡിസ്പ്ലേസ്മെന്റ് 4K ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇതുമാണ്. ഡിസ്റ്റൻസ് ട്രാവൽ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് 4K. 4K എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈ ഈ ഇതിന്റെ ഏത് പാത്ത് കൂടിയാണോ പോയ ആ പാത്തിന്റെ ഡിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ്, നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ നോർമലും ടാൻജൻഷ്യൽ കമ്പോണന്റ് കാണുക. ഇപ്പൊ ഇവിടെ നമ്മൾ AT, ദാറ്റ് ഈസ് വി ഡോട്ട് എ ഡിവൈഡ് ബൈ നോം ഓഫ് ഇ. AT എന്ന് പറയുന്നത് ആക്സിലറേഷന്റെ സ്കെയിലർ കമ്പൗണ്ട് ആണ്. ആക്സിലറേഷന്റെ ടാൻജൻഷ്യൽ സ്കെയിലർ കമ്പൗണ്ട് AT. AN എന്ന് പറയുന്നത് ആക്സിലറേഷന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ നോർമൽ സ്കെയിലർ കമ്പൗണ്ട്. AT എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ സ്കെയിലർ കമ്പൗണ്ട്, AN എന്ന് പറഞ്ഞാൽ നോർമൽ സ്കെയിലർ കമ്പൗണ്ട്, K എന്ന് പറഞ്ഞാൽ കർവേച്ചർ. ഈ AT AN സ്കെയിലർ ആണ്, കെ കർവേച്ചർ ഒരു സ്കെയിലർ ആണ്. അപ്പം ഇതാണ് ഇത് AT ആക്സിലറേഷന്റെ ടാൻജൻഷ്യൽ സ്കെയിലർ കമ്പൗണ്ടും AN ആക്സിലറേഷന്റെ നോർമൽ സ്കെയിലർ കമ്പൗണ്ട്. ദെൻ ആക്സിലറേഷൻ എ ഈസ് എക്സ്പ്രസ് ആസ്, ആക്സിലറേഷൻ എ ഇങ്ങനെ എഴുതാം. ഇത് ആക്സിലറേഷന്റെ ഇത് രണ്ട് പാർട്ട് ഉണ്ട്. ഈ AT എന്ന് പറയുന്നത് AT എന്ന് പറയുന്നത് ആക്സിലറേഷന്റെ വെക്ടർ ടാൻജൻഷ്യൽ വെക്ടർ കമ്പൗണ്ട് ആണ്. AT എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്, അത് ടി ആയതുകൊണ്ട് അത് ടാൻജൻഷ്യൽ വെക്ടർ കമ്പോണന്റ് ആണ്. AN എന്ന് പറയുന്നത് N ആയതുകൊണ്ട് അതിനെ നോർമൽ എന്നാണ് പറയുന്നത്. ഇതും ഒരു വെക്ടർ ആണ്, വെക്ടർ AN ഈസ് നോൺ ആസ് നോർമൽ വെക്ടർ കമ്പോണന്റ്. എൻ എന്ന് പറഞ്ഞാൽ നോർമൽ, നോർമൽ വെക്ടർ കമ്പോണന്റ്, നോർമൽ വെക്ടർ കമ്പോണന്റ് ആൻഡ് ടാൻജൻഷ്യൽ കമ്പോണന്റ്. ഇപ്പം ഇവിടെ ഒന്നും കൂടെ നമ്മൾ ഇത് കുട്ടികൾ ബൈഹാർട്ട് പഠിക്കണം. ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമാണ്, ഏതാണെന്നും കൂടെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. AT ഇത് സ്കെയിലർ ആണ്, ടാൻജൻഷ്യൽ കമ്പൗണ്ട് ആണ് ആക്സിലറേഷൻ. ഇത് AN, അത് സ്കെയിലർ ആണ്, അത് നോർമൽ കമ്പോണന്റ് ആണ്. ഇനി ആക്സിലറേഷനെ ഇങ്ങനെ എഴുതാം, അതിൽ ഇത് അത് വെക്ടർ ആണ്, അത് ടാൻജൻഷ്യൽ കമ്പോണന്റ് ആക്സിലറേഷൻ. ഇത് AN, അത് നോർമൽ ഒരു വെക്ടർ ആണ്, നോർമൽ കമ്പോണന്റ്. അപ്പോൾ ഇതെല്ലാം ഇത് നാലും ഈ കർവേച്ചറും ചോദിക്കുക. അപ്പം ഇത് വെക്ടർ ആണ്, ടാൻജൻഷ്യൽ കമ്പൗണ്ട്. ഇത് വെക്ടർ ആണ്, നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് എഴുതാം. ഇനി ഇത് ആക്സിലറേഷന്റെ സ്കെയിലർ കമ്പോണന്റ്, ടാൻജൻഷ്യൽ സ്കെയിലർ കമ്പോണ്ട്. ഇത് ആക്സിലറേഷന്റെ നോർമൽ സ്കെയിലർ കമ്പോണ്ട്. ഇത് രണ്ടും നോർമൽ, ഇത് രണ്ടും സ്കെയിലർ, ഇത് രണ്ടും വെക്ടർ. നമുക്കൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. എക്സാമ്പിൾ 4, RT തന്നിട്ടുണ്ട്. ഇതാണ് RT. അപ്പൊ നമ്മൾ അതിന്റെ കാണണം, അതിന്റെ അന്ന് വെലോസിറ്റി കണ്ടു. ഇതാണ് വെലോസിറ്റി, RTനെ ഒരു വയസ്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ വെലോസിറ്റി കണ്ടു. ആ വെലോസിറ്റിയെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ആക്സിലറേഷൻ കിട്ടി. ഇനി വെലോസിറ്റിയുടെ നോർമ എടുത്തപ്പോൾ സ്പീഡ് കിട്ടി. ദെൻ വി ഡോട്ട് എ ഇതാണ് വി ഡോട്ട് എ. ദെൻ വി ക്രോസ് എ, അത് സ്കെയിലർ ആയിരിക്കും, അത് സോറി വെക്ടർ ആണ്. വി ഡോട്ട്, ഇതൊരു സ്കെയിലർ ആണ്. വി ക്രോസ് എ, അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ്, അത് ഇത് കിട്ടി. ദെൻ നമ്മൾ എ ടിയുടെ ഫോർമുല വി ഡോട്ട് എ, വി ഡോട്ട് എ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഇതാണ് വി ഡോട്ട് എ, ഇതാണ് നോമോഫി നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഇതാണ്. ഇനി AN, അത് വി ക്രോസ് എ ആണ്. വി ക്രോസ് എ നമുക്ക് ഇതാ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, വി ക്രോസ് എ.
നോർമ എഫ് എ ഇതാണ്, അപ്പം എ എൻ ഇതാണ്, ഇത് എ ടി. എ ടി എ ടിക്കകത്ത് ടിക്ക് ഒന്ന് കൊടുക്കുമ്പോൾ എ ടി കിട്ടും, അത് അപ്രോക്സിമേറ്റ് 5.8. എ ടി കാണുക, ടിക്ക് ടൈമിന് വണ് കൊടുക്കുക, അപ്പം എ ടി കിട്ടി. എ എൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, എ എൻ്റെ അകത്ത് ടിക്ക് ഇതിൻ്റെ അകത്ത് ടിക്ക് വണ് കൊടുക്കുക, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2.33 കിട്ടി. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പാർട്ട് കിട്ടി, എയും ബിയും കിട്ടി. ഇനി സി ആണ്. സി എന്ന് പറഞ്ഞാൽ വെക്ടർ കമ്പോണന്റ് ആണ് കാണേണ്ടത്. ഇപ്പൊ നമ്മൾ കണ്ടത് സ്കെയിലർ കമ്പോണന്റ് ആണ്, ഇനി ആക്സിലറേഷന്റെ വെക്ടർ കമ്പോണന്റ് കാണും. ഈ ആക്സിലറേഷന്റെ വെക്ടർ കമ്പോണന്റ് ഇതൊരു വെക്ടർ ആയിരിക്കും. അപ്പം ഇത് ആക്സിലറേഷൻ ഈ ഡയറക്ഷൻ ആണെങ്കിൽ അതിന്റെ ഇതാണ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ഈ ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ തന്നെയായിരിക്കും വെലോസിറ്റി. അപ്പൊ ടാൻജൻഷ്യൽ ടേം ടി കാണണം, ഇത് ടാൻജൻഷ്യൽ ഡയറക്ഷനുള്ള ആക്സിലറേഷന്റെ ആണ്. അപ്പൊ ടി കാണാനായിട്ട് ഇത് യൂണിറ്റ് വെക്ടർ ആണ്, ഈ ഡയറക്ഷനുള്ള ടാൻജൻഷ്യൽ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ്. ഈ ടി ആൻഡ് വി ഹാവ് ദ സെയിം ഡയറക്ഷൻ. അപ്പൊ ആക്സിലറേഷൻ ഇതും ഇത് വിയുടെ ഡയറക്ഷനും ഇത് തന്നെയാണ്. വിയും ഡയറക്ഷനും ആക്സിലറേഷന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനും ഒന്ന് തന്നെയാണ്. അപ്പം ആക്സിലറേഷന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കാണാനായിട്ട് വെലോസിറ്റീനെ അതിന് നോമൗണ്ട് ഡിവൈഡ് ചെയ്താണ്. അപ്പൊ ഇതാണ് അതിന്റെ ഫോർമുല ടി വി ടി. ഇതാണ് ഈ ഡയറക്ഷൻ തന്നെയായിരിക്കും വെലോസിറ്റിയും, ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ടിയും, ക്യാപിറ്റൽ ടി. പക്ഷെ ക്യാപിറ്റൽ ടി യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് വി എ നോമ വി ഉണ്ട്. അപ്പൊ ടി ഓഫ് ഇത് അറ്റ് ടി കിട്ടും, ടി ഓഫ് വൺ ഇങ്ങനെ കിട്ടും. ഇതാണ് ടി ഓഫ് വൺ. ടി ഓഫ് വൺ ഇനി എ ടി ഇൻറ്റു ടി ഓഫ് വൺ. അങ്ങനെ എ ടി എ എ ടിയെ ടി ഓഫ് വണ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എ ടി നമുക്ക് കിട്ടി, എ ടിക്ക് ടി ഈക്വൽ ടു വൺ കൊടുക്കുമ്പോൾ ഏതാണ് 20, ഇത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, 22/40 എന്ന് എ ടി വന്ന് കിട്ടിയിട്ടുണ്ട്. ടി ഓഫ് വൺ എന്ന് പറയുന്ന ഇതാണ്, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പൊ നമുക്ക് എ ടി ഓഫ് വൺ ഇത് കിട്ടി. ഇതാണ് ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള ആക്സിലറേഷന്റെ വെക്ടർ കമ്പോണന്റ്. ടാൻജൻഷ്യൽ ഡയറക്ഷനുള്ള ആക്സിലറേഷൻ വെക്ടർ കമ്പോണന്റ്. ഇനി നമുക്ക് നോർമൽ ഡയറക്ഷനുള്ള ആക്സിലറേഷന്റെ വെക്ടർ കമ്പോണന്റ് കാണണം. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെ ഇതാണ് ഫോർമുല, ആക്സിലറേഷന്റെ ഫോർമുല നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ ഇതാണ് കാണേണ്ടത് എ എൻ എൻ. അപ്പൊ എ എൻ എൻ ഈക്വൽ ടു ഇതിൻ്റെ അകത്ത് ഇത് കിട്ടും, എ എൻ എൻ ആണ് കാണേണ്ടത്. എ ടി ടി നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഇതാണ് എ ടി ടി. എ ടി ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഇതാ ദിസ് എ ടി ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇത് കിട്ടിയിട്ടുണ്ട്. എ എൻ എൻ ഇത് കാണാനായിട്ട് എ എൻ എൻ ഈക്വൽ ടു എ മൈനസ് എ ടി ടി. ഇനി എന്നിന് വൺ ടി എൻ ഈക്വൽ ടു വൺ, ടി ഈക്വൽ ടു വൺ. അപ്പൊ എ എൻ വൺ ഇതാണ്, അതിന് ഈ ഫോർമുലയ്ക്ക് അത് ഇത് ഈ എക്കകത്ത് വണ്ണ് കൊടുക്കുക. ഈ എ ടി ടി വണ്ണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം എ ആക്സിലറേഷൻ അറ്റ് ടൈം വൺ ഇതാണ്, എ ടി ടി ഇതാണ്, ഇത് നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഇത് ഇതിൻ്റെ ഇത് കുറച്ച് കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടി. അതാണ് നോർമൽ കമ്പോണന്റ്. ഇത് ടാൻജൻഷ്യൽ കമ്പോണന്റ്, ഇത് ടാൻജൻഷ്യൽ കമ്പോണന്റ് ആക്സിലറേഷന്റെ, ഇത് ആക്സിലറേഷന്റെ നോർമൽ കമ്പോണന്റ്. അത് രണ്ടും കിട്ടി, ആക്സിലറേഷൻ ടാൻജൻഷ്യൽ കമ്പോണന്റ് ഇത് നോർമൽ കമ്പോണന്റ്, ഇത് ടാൻജൻഷ്യൽ സോറി ഇത് നോർമൽ കമ്പോണന്റ്, ഇത് ടാൻജൻഷ്യൽ കമ്പോണന്റ്. ഇനി വെലോസിറ്റി, ഇത് വെലോസിറ്റി, ഇത് വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ നോം എന്ന് പറയുന്ന അതിന്റെ റൂട്ട് ഓഫ് റൂട്ട് കണ്ടാൽ മതി, റൂട്ട് കണ്ട സ്ക്വയർ കണ്ട, ഇതാണ് വെലോസിറ്റി. വെലോസിറ്റി അറ്റ് വൺ, സോറി വെലോസിറ്റിയിലെ സ്പീഡ്, സ്പീഡ് അറ്റ് വൺ, അത് റൂട്ട് 14 ആണ്. ഇനി ഇത് ഇതാണ് കർവേച്ചർ കാണുന്ന, കർവേച്ചറിന്റെ ഫോർമുല ഇതാണ്. അതിന് വി കണ്ടു, വി റൂട്ട് 14 കണ്ടു, അതിന്റെ വി ക്യൂബ് ഇത് കിട്ടി. ദെൻ വി ക്രോസ് എന്റെ നോമ് കാണണം. വി ക്രോസ് എ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അതിന്റെ നോമ്, ഇതിന്റെ നോമാണ് കാണേണ്ടത്. ഇതിന്റെ നോമെന്ന് പറയുന്നത് ഇതിന്റെ റൂട്ട് ഓഫ് 6 സ്ക്വയർ
plus minus 6 square plus 2 square. That is equal to 76, root 76. That is root 76. Root 76 divided by root 14 cube. That is equal to approximately equal to 0.1. Then, example 5. Example 5. Find the velocity, speed, and acceleration at the given time t of the particle. X parametric equation. Now, in the vector equation, xt vector equation is the rt. This is rt. This is differentiate the velocity. Rta differentiate the velocity. Velocity equation at the t equal to 2. That the velocity at the t, that t equal to 2 or term just nulla. Velocity at t equal to 2. Above 3i minus 4j plus 2k. This is velocity at time t equal to 2. In the acceleration, acceleration is velocity, velocity differentiated acceleration into velocity at the t that is under. I with respect to t on the differentiate 0. Acceleration 0. Then speed, velocity is modulus on speed. Speed is velocity is modulus on velocity is in the root of 3 square plus minus 4 square plus 2 square. That is root 29. For speed of root 29. Okay. Next, example 5. Then example 6. Example 6. Find the position and velocity of the vector of the particle at time. Acceleration തന്നിട്ടുണ്ട് രണ്ട് initial condition തന്നിട്ടുണ്ട് നമ്മൾ velocity കാണണം position കാണണം velocity കാണാനായിട്ട് accelerationനെ ഒരു പ്രാവശ്യം differentiate ചെയ്യാം ഇതാണ് acceleration accelerationനെ differentiate ചെയ്യാം differentiate ചെയ്തു കഴിയുമ്പോൾ t plus 1 alter അതെ differentiate ചെയ്യാം t plus 1 alter of minus 2 നെ differentiate ചെയ്യുമ്പോൾ ഇത് കിട്ടും ഇനി മൈനസ് ഈ തവറോ മൈനസ് ട്വന്റി ഡിഫറൻഷിയേറ്റ് ചെയ്യും സോറി ഇന്റഗ്രേറ്റ് ചെയ്യുക ഇന്റഗ്രേറ്റ് നോട്ട് ഡിഫറൻഷിയേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടും ഇത് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി വൺ നമുക്ക് വി സീറോ തന്നിട്ടുണ്ട് വി സീറോ തന്നിട്ടുണ്ട് അപ്പം ഈ വി ടിക്കകത്ത് സീറോ കൊടുത്തു കഴിയുമ്പോൾ വി സീറോ കൊടുത്തു കഴിയുമ്പോൾ ഇത് കിട്ടും വി സീറോ ഇതാണ് വി സീറോ വി സീറോ നമുക്ക് തന്നിട്ടുണ്ട് ഇത് വി സീറോ ഇത് തന്നിട്ടുണ്ട് ഇത് നമുക്കിപ്പോൾ വി സീറോ കിട്ടിയത് വി ഓഫ് സീറോ കിട്ടിയത് ഇത് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഈ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ സി വൺ കിട്ടും അപ്പോൾ സി വൺ ഈ വി വി ടിക്കകത്ത് വി ഓഫ് ടിക്കകത്ത് സി വണ്ണും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഓഫ് ടി സി വൺ ഇനി നമ്മൾ വി ഓഫ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക വി ഓഫ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പൊസിഷൻ കിട്ടും വി ഓഫ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വി ഓഫ് ടി ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത് വി ഓഫ് ടി ഇതാണ് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഓഫ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുക വി ഓഫ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും ഒരു കോൺസ്റ്റൻ്റും കൂടെ ആഡ് ചെയ്തു ഇപ്പോൾ വി ഓഫ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു കോൺസ്റ്റൻ്റ് കിട്ടുക ആർ ഓഫ് പൊസിഷൻ വെക്റ്റർ കിട്ടി അതിനകത്ത് ആറ് ഇതിനകത്ത് ടിക്ക് സീറോ കൊടുക്കുമ്പോൾ ആർ സീറോ കിട്ടും ഇതാണ് ആർ സീറോ ആർ സീറോ ഇതാണ് ആർ സീറോ ആർ സീറോ ഇതിനകത്ത് ഇത് ഇതാണ് ആർ ടി ആർ ടിക്കകത്ത് സീറോ കൊടുക്കുമ്പോൾ ആർ സീറോ ഇത് കിട്ടും ആർ സീറോ ഈക്വൽ ടു മൈനസ് വൺ ബൈ ഫോർ കെ പ്ലസ് സി ടു ആർ സീറോ പക്ഷെ നമുക്ക് ആർ സീറോ തന്നിട്ടുണ്ട് ആർ സീറോ ഇവിടെ തന്നിട്ടുണ്ട് ആർ സീറോ ഇവിടെ തന്നിട്ടുണ്ട് കെ ആണ് തന്നിട്ടുണ്ട് ആർ സീറോ ഈക്വൽ ടു കെ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ആർ സീറോ ഈക്വൽ ടു കെ എന്ന് തന്നിട്ടുണ്ട് ഇത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത് കെ ആർ സീറോ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ സി ടു ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ അപ്പം ഈ സി ടുവിൻ്റെ വാല്യൂ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആർ ടി ഈക്വൽ ടു ഇത് കിട്ടും ഇക്വേഷനിൽ ആ ഇത് ആർ ടി ഈ അതിൻ്റെ കൂട്ട് സി ടു കൂടെ കഴിഞ്ഞാൽ ആർ ടി ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം നമുക്കിവിടെ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് നമുക്ക് തന്നിരിക്കുന്ന ആക്സലറേഷനാണ് തന്നിരിക്കുന്നത് ആക്സലറേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് ആക്സലറേഷൻ തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ വെലോസിറ്റി കാണണം ആക്സലറേഷൻ തന്നു കഴിഞ്ഞാൽ
ഉടനെ വെലോസിറ്റി കാണണം, ആക്സിലേഷനും പിന്നെ അതിന് രണ്ട് ഇനീഷ്യൽ കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ടാവും. ആക്സിലറേഷനും രണ്ട് ഇനീഷ്യൽ കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ടാവും. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഉടനെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും, അതിൻ്റെ അകത്തൊരു കോൺസ്റ്റന്റ് ഉണ്ടാവും. ആ കോൺസ്റ്റന്റ് ഗിവൺ കണ്ടീഷൻ ഉണ്ടായിരുന്ന ആ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക, അത് എന്നിട്ട് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടി. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ വെലോസിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. അപ്പം ആർ ടി കിട്ടും. ആ ആർ ടിക്കകത്ത് ടിക്ക് സീറോ കൊടുക്കുമ്പോൾ ആർ സീറോ കിട്ടും. അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ടാവും ആർ സീറോ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് നിന്ന് സി ടു കണ്ടുപിടിക്കുക. സി ടു കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആർ ടുവിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പൊസിഷൻ കിട്ടും. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ സെവൻ. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓവർ ദ ഇൻഡിക്കേറ്റഡ് ടൈം. ഇവിടെ ആർ ടി തന്നിട്ടുണ്ട്, സീറോ മുതൽ പൈ വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ടി ടു മൈനസ് ആർ ടി വൺ. ഇവിടെ ടി ടു എന്ന് പറഞ്ഞാൽ പൈ ആണ്. തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ അകത്ത് പൈ കൊടുക്കുമ്പോൾ ഇത് കിട്ടും ആർ പൈ. തന്നിരിക്കുന്ന ആർ ടിക്കകത്ത് ആർ ഓഫ് പൈ ഇതാണ് മൈനസ് ആർ ഓഫ് സീറോ. തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ് ടിക്ക് സീറോ കൊടുക്കുമ്പോൾ ഇത് കിട്ടും. അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേസ് കിട്ടുന്നത് മൈനസ് സിക്സ് ജെ എന്നാണ്. ദാറ്റ് മീൻസ് വൈ ഡയറക്ഷനിൽ സിക്സ് യൂണിറ്റ് മൂവ് ചെയ്യുന്നതാണ് ഈ പാർട്ടിക്കിൾ. സിക്സ് ജെ ഐയും കെയും ഇല്ല, അപ്പം വൈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്തത്. വൈ ഡയറക്ഷനിൽ സിക്സ് യൂണിറ്റ് മൂവ് ചെയ്യും. ദെൻ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വി കിട്ടിയിട്ടുണ്ട്. വെലോസിറ്റി, വെലോസിറ്റിയുടെ അതിന് സ്പീഡ് കാണണം. വെലോസിറ്റിയുടെ മോഡുലസ് കണ്ട സ്പീഡ് കിട്ടും. അതിനെ സീറോ ടു പൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം ഇതാണ് വെലോസിറ്റിയുടെ മോഡുലസ് കാണുക. ഇവിടെ വെലോസിറ്റി കണ്ടിട്ടുണ്ട്, അതിൻ്റെ മോഡുലസ് ഇതാണ്. അതിനെ സീറോ ടു പൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിന് സീറോ ടു പൈ ത്രീ കിട്ടും. ത്രീ ഡിറ്റി ദറ്റ് ഈസ് ഈക്വൽ ടു ത്രീ പൈ. ദെൻ എക്സാമ്പിൾ എയ്റ്റ്. ആർ ടി ഈക്വൽ ടു ആർ ടി തന്നിട്ടുണ്ട്, ഇ പവർ ടി ഐ പ്ലസ് ഇ പവർ മൈനസ് ടു ടി ജെ പ്ലസ് ടി കെ. ടി ഈക്വൽ സീറോ. ഇവിടെ നമ്മൾ സ്കെയിലർ ടാഞ്ചൻഷ്യൽ കമ്പോണന്റും വെക്ടർ ടാഞ്ചൻഷ്യൽ കമ്പോണന്റും കാണണം. അപ്പോൾ നമുക്ക് ആറ് തന്നിട്ട് ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും. ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും. ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ വെലോസിറ്റിക്ക് അകത്ത് ടി ഈക്വൽ സീറോ കൊടുത്തു കഴിയുമ്പോൾ ടി ഈക്വൽ സീറോയ്ക്ക് വെലോസിറ്റി ഇതാണ്. ടി ഈക്വൽ സീറോയിൽ വെലോസിറ്റി. ഇവിടെ എയ്ക്കകത്ത് സീറോ കൊടുത്തുമ്പോൾ എ ഈക്വൽ ടു ടി ഈക്വൽ സീറോയിൽ ആക്സിലറേഷൻ ഇതാണ്. ഇനി വെലോസിറ്റിയുടെ മോഡുലസ് കാണുക, അതാണ് സ്പീഡ്. സ്പീഡ് കിട്ടി. വി ഡോട്ട് എ ഇതാണ് വി. വി ഇത് എ, അതിന് രണ്ടിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അതൊരു സ്കെയിൽ ആണ് മൈനസ് സെവൻ. ഇതാണ് വി ഡോട്ട് എ. ഇവിടെ വി കിട്ടിയിട്ടുണ്ട്. വി വി ക്രോസ് എ ഇതാണ് വി. വി ഇത് ക്രോസ് പ്രോഡക്റ്റ്. വി ഇത് എയ്ക്ക് കേത്ത് കമ്പൗണ്ടിൽ ഇതാ. അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മൈനസ് ഫോർ ഐ പ്ലസ് ജെ പ്ലസ് സിക്സ് കെ എന്ന് കിട്ടും. ഇതാണ് വി ഡോട്ട് എ. അതൊരു സ്കെയിലർ ആണ്. വി ക്രോസ് എ അത് വെക്റ്റർ ആണ്. ദെൻ നമ്മൾ എ ടി കാണുക. എ ടി, എ ടി എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ആയിരിക്കും. അത് വി ഡോട്ട് എ. വി ഡോട്ട് എ നമുക്ക് തന്നിട്ടുണ്ട് മൈനസ് സെവൻ കിട്ടിയിട്ടുണ്ട്. വി കിട്ടിയിട്ടുണ്ട്. വി നോം ഓഫ് വി നമുക്ക് റൂട്ട് സിക്സ് കിട്ടിയിട്ടുണ്ട്. ഈ എ എൻ വി ക്രോസ് എ ആണ്. വി ക്രോസ് എ ഇതാണ്. അതിൻ്റെ മോഡൽസ് കാണാനായിട്ട് അതിൻ്റെ റൂട്ട് ഓഫ് ദിസ് കണ്ടാൽ റൂട്ട് ഫിഫ്റ്റി ത്രീ കിട്ടി. അതിൻ്റെ നോം ഓഫ് ബി എന്ന് പറഞ്ഞാൽ സിക്സ്. അപ്പോൾ റൂട്ട് ഫിഫ്റ്റി ത്രീ ബൈ സിക്സ്. അത് എ എൻ. ഇത് എ ടി, ഇത് എ എൻ. ഇനി അതിൻ്റെ വെക്ടർ കമ്പോണൻ്റ് ആണ് കാണേണ്ടത്. ഇപ്പോൾ ഇപ്പോൾ കണ്ടത് സ്കെയിലർ കമ്പോണൻ്റ്, ആക്സിലറേഷൻ്റെ വെക്ടർ കമ്പോണൻ്റ് കാണണം. അപ്പോൾ ആദ്യം എ ടി ടി ആണ് കാണേണ്ടത്. ഈ ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാഞ്ചൻഷ്യൽ ഡയറക്ഷൻ ആണ്. ടാഞ്ചൻഷ്യൽ ആക്സിലേഷൻ ടാഞ്ചൻഷ്യൽ ആക്സിലേഷൻ്റെ ഇതാണ്. ഇത് വെലോസിറ്റിയാണ്.
ആക്സിലേഷൻ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആയിരിക്കും വെലോസിറ്റി. ഇത് വെലോസിറ്റിയാണ്. ഈ വെലോസിറ്റി അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി കിട്ടും, ആക്സിലേഷന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്റ്റർ. എ ടി നമുക്ക് കിട്ടി എ ടി റൂട്ട് മൈനസ് 7/√6 ആണ്. ആർ ഡാഷ് ടി ബൈ നോമിറ്റി ഇതാണ്. അപ്പം എ ടി നമുക്ക് കിട്ടി. ഇതാണ് എ ടി. ദെൻ നമുക്കതിൻ്റെ ഈ എ ടി ടി എന്ന് പറയുമ്പോൾ ടാൻജൻഷ്യൽ ഡയറക്ഷനിലെ ആക്സിലേഷന്റെ വെക്റ്റർ കമ്പോണന്റ് വെക്ടറാണ്. അത് വെക്റ്റർ എ ടി ടി വെക്റ്റർ എ ടി ടി ഇതാണ് വെക്ടറാണ് നമുക്ക് കിട്ടിയത്. ഇത് അതിൻ്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലെ വെക്ടറാണ് കിട്ടിയത്. ഇത് അതിന് നോർമൽ ഡയറക്ഷനുള്ള വെക്ടർ കിട്ടണം, എ എൻ എൻ കിട്ടണം. എന്നാൽ ഇതിൻ്റെ അകത്ത് നിന്ന് എ എൻ എൻ ഈസിക്കൽ ടു എ മൈനസ് എ ടി ടി. ഇതാണ് എ ടി ടി. ഇത് എ. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതിലൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ഈ സ്കെയിലർ കമ്പോണന്റ് ആദ്യം കാണണം. സ്കെയിലർ കമ്പോണന്റ് ആണ് ആദ്യം കാണേണ്ടത്. സ്കെയിലർ കമ്പോണന്റ് കാണണം, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ വെക്ടർ കമ്പോണന്റ് കാണുക. സ്കെയിലർ കമ്പോണന്റ് കണ്ടു കഴിഞ്ഞിട്ടാണ് വെക്ടർ കമ്പോണന്റ് കാണുക. ഞാൻ ഒന്നും കൂടെ ഇതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമുക്ക് ആർ ടി ആണ് തന്നിരിക്കുന്നത്. ആർ ടിക്കകത്ത് നമ്മൾ വെലോസിറ്റി കണ്ടു, ആക്സിലേഷൻ കണ്ടു, അത് കഴിഞ്ഞ് വെലോസിറ്റി അറ്റ് സീറോയിൽ കണ്ടു, ആക്സിലേഷൻ സീറോയിൽ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വി യു എയും കണ്ട, വി ഡോട്ട് എ കണ്ടു, പിന്നെ വി ക്രോസ് എ കണ്ടു, പിന്നെ എ ടി ഈ ഫോർമുല അപ്ലൈ ചെയ്തു. ഇതിന്റെ സ്കെയിലർ കമ്പൗണ്ട് ആണ്, ടാൻജൻഷ്യൽ ഡയറക്ഷനുള്ള ആക്സിലേഷന്റെ സ്കെയിലർ കമ്പൗണ്ട്. എ എൻ കണ്ടു, ഇത് ആക്സിലേഷൻ നോർമൽ ഡയറക്ഷനുള്ള സ്കെയിലർ കമ്പൗണ്ട്. ഇത് രണ്ടും സ്കെയിലർ ആണ്, ഇതിനകത്ത് ഐ എൻ ജെ ഒന്നുമില്ല. അടുത്തത് വെക്ടർ കമ്പോണന്റ് ആണ് കാണേണ്ടത്. വെക്ടർ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ആദ്യം കാണേണ്ട ടാൻജൻഷ്യൽ ഡയറക്ഷനുള്ള വെക്ടർ കമ്പോണന്റ്. അപ്പോൾ എ ടീനെ ഇതാണ്, ഇത് എപ്പോഴും ഓർത്തിരിക്കണം. വെലോസിറ്റീനെ അതിനെ നോമോണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി കിട്ടും. വെലോസിറ്റീനെ അതിനെ നോമോണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി കിട്ടും. ഇവിടെ ക്യാപിറ്റൽ ടി ഇതാണ്, അതതിന്റെ യൂണിറ്റ് വെക്ടറാണ്. വെലോസിറ്റി ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ, അല്ലെങ്കിൽ ആക്സിലറേഷന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. അതിനെ ആക്സിലറേഷന്റെ ഇതുകൊണ്ട് എ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. എ ടി ടി ആണ് നമുക്ക് എപ്പോഴും കിട്ടുക. എ ടി ടി കിട്ടി കഴിയുമ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ എൻ എന്ന് കിട്ടും. എ ടി ടി നമുക്ക് ഇവിടെ കിട്ടി, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ആക്സിലറേഷൻ ആണ് അത് തന്നിട്ട്, അതും നമുക്ക് കിട്ടി. അപ്പോൾ എ എൻ എന്ന് ഓക്കെ. Thank you.